ഹലോ, ബിഗ് ബോസിലെ നൗറയെ പറ്റി ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തെ തന്നെ അവരുടെ ലൈഫ് ഹിസ്റ്ററി പറയുന്ന സമയത്ത് ആദ്യം ഒരു വിവാഹം ചെയ്തിരുന്നു, ഒരു വിവാഹമേ ചെയ്തുള്ളൂ. ആ വിവാഹത്തിലുണ്ടായിരുന്ന പോരായ്മകളും അതിനകത്തുള്ള പ്രോബ്ലംസും എന്നെ വീട്ടുകാർ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. എന്നാൽ ഒരു ടാങ്ക്, ഒരു ആപ്പിൽ ടാങ്ക് എന്നെടുത്ത് പറയുന്നതിൽ ഒരു ആപ്പിൽ ഉണ്ട്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നിൽക്കുന്ന എന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഇസ്ലാം മത വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന പെൺകുട്ടികൾക്കും പൊതുവിൽ നേരിടേണ്ടി വരുന്ന ഒരു അവഗണനയും ഒരു പ്രോബ്ലവും ഈ ഒരു ആപ്പ്, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെയുള്ള ഏത് സോഷ്യൽ മീഡിയ ആയാലും വീട്ടുകാരത് അനുവദിക്കത്തില്ല. കാരണം അവർക്ക് ജമാഅത്തിൽ നിന്ന് മുന്നറിയിപ്പോൾ അത്യാവശ്യം വിലക്കുകളും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്നാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് ഈ പയ്യൻ, അതായത് നോറയുടെ ഹസ്ബൻഡ് ആയിരുന്ന ആൾ പറയുന്നത്. പക്ഷേ നോറയുടെ ഹസ്ബൻഡ് പറയുന്ന രണ്ട് കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം, പുള്ളി മറ്റൊരു വിവാഹം കഴിച്ച് സെറ്റിലായി, പക്ഷേ നൗറയ്ക്ക് അവർ വിവാഹമോചനം കൊടുത്തില്ല. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഇസ്ലാമിൽ നടക്കുന്ന ഒരു ഭീകരമായ ഒരു സ്റ്റെപ്പ്. തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടിയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു പാർട്ട്ണറെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പാർട്ട്ണർക്ക് നമ്മൾ റിലീസ് കൊടുത്തിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്ന വളരെ ശരിയായ ഒരു നടപടിയാണ്. അങ്ങനെ ചെയ്യാൻ പോയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പേപ്പർ വർക്കെങ്കിലും നടത്തിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പകരം ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കൊടുക്കാതെ കടിച്ചു പിടിച്ച് വെച്ചിട്ട് അയാൾ ഡിവോഴ്സ് ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത രീതിയോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. അപ്പോൾ അതൊരു വൃത്തികെട്ട ടേമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ വലിയൊരു അക്സെപ്റ്റൻസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിനു മുമ്പ് ജാസ്മിനിക്ക് ഇതുപോലെ ടാങ്കോ ആപ്പിൽ ഇതുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് പ്രേമ നാടകം കളിച്ച് അവരെ പറ്റിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് ഞാൻ കൊടുത്തതിന് എന്നെ ഒരുപാട് ആക്രമണം ഞാൻ നേരിട്ട ഒരു രീതി ഉണ്ടായിരുന്നു. സൈബർ ആക്രമണം ഭയങ്കരമായിരുന്നു. അവർക്ക് സൈബർ ടീം ഉള്ളതുകൊണ്ട് അവരെ ഇറക്കിയാണ് അവരൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതൊരു ട്രൂ ഫാക്റ്റാണ്. അതിൻ്റെ ഇരയായി ഈ പയ്യനെ മനസ്സിലായത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഭിമാന പ്രശ്നമാണ്. ഓക്കെ, അതെന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അതില് ഒരു വ്യക്തി ആരാന്ന് പറഞ്ഞുതരാം. ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ, ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പോ അതില് ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ? എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കസിൻസ് എല്ലാരും എന്താ പറയാ, എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ എന്താ പറയാ, എന്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോ റിയാക്ട് ചെയ്യുന്ന എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയാ, ഇതിന്റെ സത്യാവസ്ഥ അറിയൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറയാ, വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയാ, എന്തും വിളിച്ചു പറയാ. അപ്പോ അതിന്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയാ, ക്ലാരിറ്റി ആൻഡ് ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. വെരി ക്വിക്ലി എന്റെ മാരേജ് ഫിക്സ് ചെയ്ത് എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല. അപ്പൊ അത് ഡിവോഴ്സ് ആയി. ഡിവോഴ്സ് ആവുന്നത് ഒരിക്കലും ഒരു പാരന്റ്സിനും എന്തായിരിക്കൂല. ആ സംതിങ് 22 ആണ്. ഓക്കെ, 21 ഇവരിത് ഡിസൈഡ് ചെയ്ത് 22 ഇത് സംഭവിച്ച്. അപ്പൊ ആ ഒരു തിങ് എന്റെ ഫാമിലിനെ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് പറയാം, അതിൽ നിന്ന് എല്ലാരും റിക്കവർ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോഴും എനിക്ക് പറയാം. അനദർ തിങ് എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാർട്ടി എനിക്ക് ലീഗലി തന്നിട്ടില്ലെന്നു. ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്. ഇതിൽ എന്താ ആള് പറയുന്നത്, ഞാൻ ഡിവോഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല, ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല, ഞാൻ ഇന്ന് ഡിവോഴ്സ് കിട്ടിയാല് ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ടുണ്ടാവും ഞങ്ങൾ എന്താ പറയുക, പരസ്പരം മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. രണ്ടാളും ഡിസൈഡ് ചെയ്ത്, രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായാലും ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും, ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരും, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് വരും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് 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 നിങ്ങൾ സെപ്പറേറ്റ് ആകും? ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോ ആള് തന്നെ എന്താ പറയാ, ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എന്റെ ആൻസർ ഉണ്ട്. അപ്പോ ഞാൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ എന്താ പറയാ തയ്യാറായിരുന്നു, പക്ഷേ ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ, ഒരു ഫയൽ FIR ഉണ്ട്, ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയാ, സാക്ഷികൾ വേണ്ട, മൊഴി വേണ്ട. എന്തറിയോ, കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയാ, ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. ഭാര്യമാർക്ക് എന്താ പറയാ, ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കാം. മർദ്ദനം, പീഡനം, 498 ഭർത്താവിന്റെ പീഡനം, ഭർത്താവിന്റെ വീട്ടുകാരെ പീഡനം, ഉമ്മയൊക്കെ എല്ലാവരിലും ഇൻക്ലൂഡഡ് ആവും. അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ ഉമ്മക്കും ഉപ്പക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക, ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരിൽ. എന്നിട്ട് അതിന്റെ കൂടെ എന്താ പറയാ, കേസ് മാത്രമല്ല കോമ്പൻസേഷൻ, സെറ്റിൽമെന്റ്, ഒരു ഹ്യൂജ് എമൗണ്ട് എന്താ പറയുക സെറ്റിൽമെന്റും വേണം. ഓക്കെ, അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാൻ ആളോട് ഒന്നും കാട്ടിയിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതിനുള്ള ഒരു എവിഡൻസ് ആളെ കയ്യിൽ ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം.
ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ പറയാ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോയിട്ട് ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ചു, ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസ് പിൻവലിക്കണം. രണ്ടാമത് ഇപ്പോ ഇയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പുള്ളി പറയണത്. നമുക്കതിലേക്ക് വരാം. അപ്പൊ ഞാൻ എന്താ പറയാ, ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്താ പറയാ, ഇത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ച്. അപ്പൊ ആള് എന്താ പറയാ, ഓക്കെ ആയില്ല, ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട്. ആള് ഓക്കെ പറയാം, ഓക്കെ എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോ ആള് എന്ത് ഓക്കെ മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യാം. അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത്, എന്റെ ലൈഫ് അവിടെ തീർന്നിട്ടില്ല. ഞാൻ പോയി, ഞാൻ എന്താ പറയുക, നാട് വിട്ട് ഇപ്പൊ യു എയിലാണുള്ളത്. ഞാൻ അന്ന് പോയിട്ടുണ്ട്, അന്ന് പോയി ഒരു 10 മാസം കൊണ്ട് അലഹമ്ദില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയുക സെറ്റിലായിട്ടുണ്ട്. പഠിച്ചവൻ കൂടെ നിന്നിട്ട് എന്താ പറയുക, എന്റെ കൂടെ നിന്നിട്ട് എന്താ പറയുക, എന്നെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് എനിക്ക് എന്താ പറയുക, എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ണർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആളെ കൂടെയാണ് ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നവരെ എന്റെ ഫാമിലിനെ എനിക്കും എന്റെ പാർട്ട്ണറിന്റെ ഫാമിലി എത്രത്തോളം എഫക്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി? ഡിവോഴ്സ് ആയാലും എല്ലാവർക്കും അവരുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. എനിക്കും എന്റേതായ റീസൺസ് ഉണ്ട്, വ്യക്തമായുള്ള റീസൺ ഉണ്ട്. അപ്പൊ ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. എനിക്കൊരു റിലീഫ് തോന്നിയതും എനിക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇത് നേരുന്നു. ബീങ് എൻ ഇൻഫ്ലുവൻസർ എനിക്ക് ഇൻകം, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ അപ്പൊ ഞാൻ ഓക്കെ ഇനിയിപ്പം ഞാൻ ഇതിപ്പോ സ്റ്റോപ്പ് ചെയ്താൽ ഇനിയിപ്പം എന്റെ കാര്യം എന്താ, ഇനിയിപ്പം നെക്സ്റ്റ് ഒരു കല്യാണത്തിലേക്കാണോ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാം. എനിക്ക് ആ ഒരു പോയിന്റ് മുതൽ ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. ഇനി ഞാനൊരാള് ഡിപെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്തരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ എന്റെ അപ്പനോ പറഞ്ഞു. ആ ഒരു സംഭവം എന്റെയും എന്റെ ഫാദറിന്റെ ഇടയിൽ ഭയങ്കര ഒരു ഇതുണ്ടാക്കി, ക്ലാഷ് ഉണ്ടാക്കി. ഒരു പർട്ടിക്കുലർ ടൈമില് ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ, ആ പർട്ടിക്കുലർ ടൈം തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ കേറാൻ ലൈക് പപ്പക്ക് ഇഷ്ടമല്ല, ലൈക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കയറൂല പറഞ്ഞിട്ടുണ്ട്. ആള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോ അതിൽ കൂടി എന്താ പറയാ, ആള് കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആള് എടുത്ത് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആള് എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ഞാൻ ചെറിയ വീടല്ല. അപ്പോ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആള് വീടും കാര്യങ്ങളും ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആള് പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനാണോ? അല്ലെങ്കിൽ എന്റെ പാരൻസ്, എല്ലാവരും പാരൻസ് ഉണ്ട്. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം എണീച്ച് അല്ലെങ്കിൽ നമ്മള് ഇത് കൂടുതൽ നേരം കേട്ടുകൊണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല, അതുകൊണ്ട് ഞാനത് കൂടുതൽ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിന് വേണമെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഇത് അതിനൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്തുതരാം. ആർക്കെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ തന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അതിനകത്തുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ടാങ്കോ ആപ്പിൽ പുള്ളിക്കാരത്തി പൈസ ഏൺ ചെയ്തു എന്ന്. അപ്പോൾ ടാങ്കോ ആപ്പിൽ പുള്ളിക്കാരത്തി ഉള്ള കാര്യം പുള്ളി അറിഞ്ഞില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്, ആ പേരൻ്റ്, അതായത് പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പാപ്പ, അവളോട് മിണ്ടുന്നില്ല, ആ വീട്ടിൽ കയറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ടേമിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യം പാപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതേ സെയിം സാധനം തന്നെയാണ് മുല്ലപ്പൂ വിഷയത്തിൽ. മുല്ലപ്പൂവിൻ്റെ പാപ്പയും ഇതുപോലെ കയറൂരി വിട്ടിട്ടുണ്ട്, ഇതേ ടേം തന്നെയാണ്. അത് പറഞ്ഞ എന്നെ ഏറിക്കയറ്റാനും എന്നെ ചീത്ത പറയാനും എന്ന വാപ്പ മനസ്സിലാക്കാൻ ഇതുപോലൊരു അവസ്ഥയിൽ മകൾ വന്ന് നിൽക്കും. വിവാഹം 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 എന്ന് മാത്രം ചിന്തിക്കുന്ന മുല്ലപ്പൂ ഒരു കാര്യം മനസ്സിലാക്കുക, താൻ തേക്കുന്ന ആണുങ്ങൾ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ, താൻ ഉപയോഗിക്കുന്ന ആപ്പ് അവിടെ നിലനിൽക്കുമ്പോൾ, അതിനകത്ത് പോയ വീഡിയോസ് നിലനിൽക്കുമ്പോൾ, ഈ പറയുന്ന രീതിയിലുള്ള ഒരു നല്ല ഭദ്രപ്പെട്ട ഒരു ജീവിതം ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ആണുങ്ങൾ, അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് തിങ് ആയിരിക്കും. ചില റെഡ് സ്ട്രീറ്റിലുള്ള ആൾക്കാരെ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ പോകുന്ന പെൺകുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് പണമുണ്ടാക്കാം, അതിനൊരുപാട് സോഴ്സ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കേണ്ട സോഴ്സ്, അതായത് മിതത്വം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഇതുപോലുള്ള വഴിതെറ്റിയ മാർഗ്ഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നൗറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, അത് ഷുഡ് സ്റ്റോപ്പ്, അത് ഇനിയും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്ന് കയറിയപ്പോൾ പുള്ളിക്കാരത്തി പറയേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ അവരും പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് ഇത്രയും പ്രൊവോക്കഡായി വന്ന് ഈ പയ്യൻ ഇത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടിയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്.
പക്ഷെ അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് കുറച്ച് പേര് ഇതൊന്ന് അലർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ നിൽക്കുന്ന കുറേയധികം മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരുപാട് പെൺകുട്ടികൾ സെയിം ആപ്പിൽ കൂടെ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളൂ. സ്റ്റോപ്പ് ചെയ്തത് നന്നായി, ഒരുപാട് പേരുണ്ട്, എടുത്തു പറയാൻ ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷേ ഒന്നും ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെൺകുട്ടികൾ ഈ രീതിയിൽ കിട്ടാൻ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളിടത്ത് ആ മതത്തിനെ അവഹേളിക്കാനും ആ മതവാദികളെയും ആ മതബോധമുള്ളവരെയും ഇൻസൾട്ട് ചെയ്യാനും അവർ കരുക്കൂട്ടി നിൽക്കുന്ന ഒരു നിലയുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ ഈ ചെയ്ത്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാനും അല്ലെങ്കിൽ പഠിക്കാൻ, നല്ല ജോലി സമ്പാദിക്കാൻ, സ്വയം പര്യാപ്തി ആകാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് പോലും വലിയ ഒരു എന്താ പറയണ വാളായി നിങ്ങളൊക്കെ നിലനിൽക്കും. അത് മനസ്സിലാക്കുക. അത് ചെയ്യരുത് എന്നുള്ളതാണ് റിക്വസ്റ്റ്. പിന്നെ റെസ്റ്റ് നിങ്ങളുടെ കയ്യിലാണ്. നമ്മളിങ്ങനെ നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ പണം നമുക്ക് അവിടെ നിലനിൽക്കുമെന്നതിനപ്പുറം നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാകത്തില്ല എന്നാണ്. പിന്നെ ഫാമിലി ലൈഫൊന്നും ആഗ്രഹിക്കാത്തവർക്കും നോ പ്രോബ്ലം. ഫാമിലി ലൈഫും അതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ലൈവിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തമായി അവിടെ പ്ലേ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കാണാൻ കഴിയും. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പയ്യനോട് സഹതാപമുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ വെറുപ്പുമുണ്ട്. തൻ്റെ പാർട്ണറെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണമായിരുന്നു. താൻ ഒരു ജീവിതം കൊടുത്തു, സക്സസ് ആയിട്ടില്ല. പിന്നെ ആ കുട്ടിയുടെ വഴിക്ക് വിടുന്നതിന് നല്ലത്, തന്നെ മോശമൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല എന്നുള്ളത് അതൊരു വാസ്തവമായ കാര്യമല്ലേ? അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല. ആ പെൺകുട്ടിയെ മോശപ്പെടുത്തിയോണ്ട് താൻ ജനുവിനാണ് എന്നല്ല. ആ പെൺകുട്ടി അനുഭവിക്കുന്ന എല്ലാ സഫറിങ്ങിൻ്റെ പുറകിലും ഈ വ്യക്തി ഉണ്ട് എന്നുള്ളത് തെളിവാണ്. എന്തുകൊണ്ട് നിന്നെ അവൾ ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ തെളിവും നീ ഇവിടെ പറയുന്നുണ്ട്. തൻ്റെ പാർട്ണർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി പറഞ്ഞു കൊടുത്ത് അവളെ ചേർത്ത് പിടിക്കുന്നവനാണ് ഏറ്റവും മികച്ച ഒരു പാർട്ണർ എന്ന് ഞാൻ പറയും. തനിക്കത് തെറ്റായി തോന്നി അവളെ മോശപ്പെടുത്തി, ഇനിയും കൂടുതൽ മോശപ്പെടുത്തുമ്പോൾ തനിക്ക് അവളോട് തീർത്താ തീരാത്ത പകയുണ്ടെന്നും അസൂയയുണ്ടെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി കൊടുത്ത പരാതി ജെന്യുവിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദേഹോപദ്രവം ഏൽക്കാതെ ആ പെൺകുട്ടി കൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കാൻ യാതൊരു ചാൻസുമില്ല. ഉപേക്ഷിക്കപ്പെട്ട് താൻ സ്വന്തമായ ഒരു ജീവിതവും നയിച്ചു മുൻപോട്ട് പോയിരിക്കുന്ന താൻ പിന്നെയും ആ പെൺകുട്ടി വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ താൻ ഒരു ക്രൂരനാണ് എന്ന് തെളിയാൻ അതിൽ പരം ഒരു എക്സാമ്പിൾ തരേണ്ടതില്ലല്ലോ. സോ തൻ്റെ ക്രൂവാലിറ്റി അവിടെ കാണുന്നുണ്ട്. അക്കൂടെ നോറ എന്ന ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ നോറ എന്ന കണ്ടസ്റ്റന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് അവിടേക്ക് എടുത്തിരിക്കുന്ന ഒരു വ്യക്തികളും തന്നെ സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികൾ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ പോലും തന്നിട്ടുള്ളത്. ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് ഈ രണ്ട് വിഷയത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ടാങ്കോ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ എനിക്കിതാണ് പറയുന്നത്. മുല്ലപ്പൂവിനും ഇതേ സെയിം ബാക്ക്ഗ്രൗണ്ടാണ്, ഈ പെൺകുട്ടിക്കും ഇതേ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് അറിഞ്ഞതിൽ വല്ലാതെ വിഷമം തോന്നുന്നു. എന്താണ് പെൺകുട്ടികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിൽ ഹ്യൂജ് ഒരു എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് ബെനിഫിറ്റ് എങ്കിൽ ആ എമൗണ്ടിലുള്ള ഒരു വൾഗാരിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അധ്വാനം ചെയ്ത് അധ്വാനിച്ച് നേടുന്ന പണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനൊരു വാല്യൂ ഉണ്ട്, അത് തീർച്ചയായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യും. ആ ഡിഗ്നിറ്റി നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും. അറ്റ്ലീസ്റ്റ് നമുക്ക് ചുറ്റുമുള്ളവരെങ്കിലും നമ്മളെ റെസ്പെക്റ്റോടെ നോക്കും. സ്വന്തം പിതാവിന് പോലും ആ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ താൻ പ്രവർത്തിച്ചു എന്നുള്ള തിരിച്ചറിവ് നോറയ്ക്കാണ് ഉണ്ടാകേണ്ടത്. അറിഞ്ഞോ അറിയാതെ ഞാൻ ആ തന്റെ ചീത്ത പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, മകൾ കൊണ്ടുവരുന്ന പണം എവിടെ നിന്നാണെന്ന് കൃത്യമായി അപ്പൻ നോക്കേണ്ടിയിരുന്നു. ആ കുട്ടി അപ്പനില്ലാതെ വളർന്നിരുന്നെങ്കിൽ നമുക്കത് പിന്നെയും ഓക്കെ എന്ന് പറയാം. അപ്പനുണ്ടായിട്ടും അല്ലെങ്കിൽ അമ്മയുണ്ടായിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ലൈവിൽ ചെയ്തിട്ടുണ്ട്, കൂടുതൽ അതിനകത്ത് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.